2016 ചാങ്ങിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കനോല എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. ഒരു മുത്തശ്ശിയുടെയും കൊച്ചുമകളുടെയും സ്നേഹബന്ധത്തിന്റെ അപൂർവ കഥ പറഞ്ഞ സിനിമ മനോഹരമായ ഒരു ഫീൽ ഗുഡ് ചിത്രമാണ്. നമുക്ക് നേരെ ആ കഥ കേട്ടു നോക്കിയാലോ. സൗത്ത് കൊറിയയിലെ ജെയ്ജു ഐലൻഡിലെ താമസക്കാരിയായിരുന്നു ഗേചൂൻ എന്ന മുത്തശ്ശി. ഐലൻഡിലെ സ്ത്രീകളിലധികവും ഡൈവേഴ്സ് ആയാണ് ജോലി നോക്കുന്നത്. കടലിലെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മേഖലയിലും മറ്റും മുങ്ങിത്തപ്പി മത്സ്യങ്ങളെയും മുത്തുകളും സീ വീടും കണ്ടെടുക്കലാണ് അവരുടെ ജോലി. പതിവ് പോലെ ഒരു ദിവസം ഗേചൂൻ മുത്തശ്ശി തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഡൈവിങ്ങിനായി കടലിലേക്കെത്തി. കടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയിൽ നിന്നൊരു വിളി കേട്ടു. സൂക്ഷിക്കണേ മുത്തശ്ശി, കടലിലിരുന്ന കൊച്ചുകുട്ടി വിളിച്ചു പറഞ്ഞു. ഹേജി എന്ന ആ കുട്ടി മുത്തശ്ശിയുടെ കൊച്ചുമകളായിരുന്നു. ഹേജി വിളിച്ചു പറയുന്നത് കേട്ട എല്ലാവരും പറഞ്ഞു, നിന്റെ പേരക്കുട്ടിക്ക് നിന്നോട് എന്ത് സ്നേഹമാ, എനിക്കിതുപോലെ ഒരു പേരക്കുട്ടി ഇല്ലാതെ പോയല്ലോ. ഈ സമയം കടലിൽ കുറച്ച് ഡോൾഫിനുകൾ പ്രത്യക്ഷപ്പെട്ടു. ഡോൾഫിനെ നോക്കി ആഗ്രഹിച്ചത് എന്തെങ്കിലും പറഞ്ഞാൽ അത് നടക്കുമെന്ന് ഒരു വിശ്വാസം ഗ്രാമത്തിലുണ്ടായിരുന്നു. ഡോൾഫിനുകളെ കണ്ട ഹേജി വിളിച്ചു പറയാൻ തുടങ്ങി, ഹേ ഡോൾഫിനുകളെ, എന്റെ അച്ഛന്റെ അടുത്ത് പോയി പറയൂ, ഹേജി ഇവിടെ സുഖമായിരിക്കുന്നു എന്ന്. ഹേജി അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് കടന്നു വന്നു. തന്റെ അടുത്ത് വന്നു നിന്ന മുത്തശ്ശിയോട് ഹേജി ചോദിച്ചു, മുത്തശ്ശി കടലാണോ ആകാശമാണോ ഏറ്റവും വലുത്? മുത്തശ്ശി മറുപടി പറഞ്ഞു, കടലാണ് ഏറ്റവും വലുത്. അതെങ്ങനെ മുത്തശ്ശിക്കറിയാം? ഉടൻ ഹേജി ചോദിച്ചു. മുത്തശ്ശി തുടർന്നു പറഞ്ഞു, അതൊക്കെ അങ്ങനെയാണ്, നീ വളർന്ന് വലിയൊരു പെൺകുട്ടിയാവുമ്പോൾ നിനക്കത് മനസ്സിലാവും. അന്ന് രാത്രിയിൽ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന ഹേജി ടോയ്ലറ്റിൽ പോവാൻ മുട്ടിയപ്പോൾ പുറത്തേക്കിറങ്ങി ഒറ്റയ്ക്ക് ടോയ്ലറ്റിലേക്ക് നീങ്ങി. ഈ സമയം അവർ വളർത്തുന്ന ടോയ എന്ന പന്നിക്കുട്ടി ബാത്റൂമിന് മുന്നിലേക്ക് വന്നു നിന്നു. ഹേജി പുറന്തള്ളുന്ന മലം തിന്നുകയാണ് ടോയയുടെ ലക്ഷ്യം. ടോയയെ കണ്ടതും ഹേജി വല്ലാതെ ഭയപ്പെട്ടു. അവൾ ഒച്ചയുണ്ടാക്കി മുത്തശ്ശിയെ വിളിക്കാൻ തുടങ്ങി. ഹേജിയുടെ ശബ്ദം കേട്ടതും മുത്തശ്ശി വേഗം ബാത്റൂമിനടുത്തേക്ക് വന്ന് ടോയയെ തല്ലിയോടിച്ചു. ബാത്റൂമിൽ നിന്ന് പുറത്തേക്കെത്തിയ ഹേജിയെ തന്റെ മടിയിൽ കിടത്തി താരാട്ടുപാടി മുത്തശ്ശി ഉറക്കാൻ തുടങ്ങി. അതിനിടയിൽ മുത്തശ്ശി പറഞ്ഞു, ഹേജി നീ ബാത്റൂമിൽ പോകുമ്പോ മുത്തശ്ശിയെ വിളിച്ചാലെന്താ, നിന്നെ ആ പന്നിയല്ലേ പേടിപ്പിച്ചത്, നാളെ ശരിയാക്കി കൊടുക്കാം, നമുക്കതിനെ കറി വെച്ച് കൂട്ടാം. ഉടൻ ഹേജി പറഞ്ഞു, മുത്തശ്ശി അത് വേണ്ട, ടോയ പാവമാ, ടോയെ എനിക്ക് വല്ലാതെ ഇഷ്ടമാ. അന്ന് രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം പകലിൽ തന്നെ ഹേജിക്കൊപ്പം മുത്തശ്ശി മുത്തശ്ശിയുടെ തൊട്ടടുത്ത അയൽക്കാരനായ സിയോഖോയുടെ വീട്ടിലേക്കെത്തി. സിയോഖോ ബോട്ട് ഡ്രൈവറാണ്. മുത്തശ്ശിയെയും മറ്റുള്ളവരെയും കടലിലേക്ക് ബോട്ടിൽ കൊണ്ടുപോകുന്നത് സിയോഖോയാണ്. അന്ന് മുത്തശ്ശി അത്തരത്തിൽ പോയപ്പോൾ അവരുടെ കൂടെ ഹേജിയും പോയി. ഹേജി ബോട്ടിൽ സമയം ചെലവിടാൻ തുടങ്ങി. മുത്തശ്ശി കടലിൽ തന്റെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ബോട്ടിൽ നിന്ന് ഹേജി വിളിച്ചു കൂവി, മുത്തശ്ശി കൊറേ മീൻ പിടിക്കണേ. മുത്തശ്ശിയും കടലിൽ നിന്ന് അവളെ കൈ വീശി കാണിച്ചു. ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തെരുവിൽ മുഴുവൻ മഞ്ഞു മൂടിയിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി നിലത്തെന്തോ വീണ് പിടയ്ക്കുന്നത് കണ്ടു. ഉറങ്ങിക്കൊണ്ടിരുന്ന ഹേജിയെ അടുത്തുള്ള ബെഞ്ചിൽ കിടത്തി മുത്തശ്ശി അതിനടുത്തേക്ക് ചെന്നു. അതൊരു ഈൽ മത്സ്യമായിരുന്നു. മുത്തശ്ശി അതിനെ പിടിച്ച് ബാഗിലേക്ക് ഇടുമ്പോഴേക്കും ഹേജി ഉറക്കത്തിൽ നിന്ന് ഉണർന്നിരുന്നു. മുത്തശ്ശിയെ കാണാതെ അവൾ കരയാൻ തുടങ്ങി. മുത്തശ്ശി അവൾക്കരികിലെ കൂടിയെത്തി. ഹേജിയെ സമാധാനിപ്പിച്ച് അവളുമായി മുന്നോട്ട് നീങ്ങി. പോകുന്ന വഴിയിൽ അവർ സ്റ്റേഷനറി കടയിൽ കയറി. കടയിലേക്ക് കയറിയതും ഹേജി ഓടിച്ചെന്ന് ഒരു ബോക്സ് ക്രയോൺ എടുത്ത് കയ്യിൽ പിടിച്ചു. തനിക്കത് വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി. മുത്തശ്ശിക്കാണേൽ അധികം വരുമാനമില്ലാത്ത ജോലിയാണല്ലോ, അത് താൻ പിന്നെ വാങ്ങിത്തരാമെന്ന് ഹേജിയോട് പറഞ്ഞെങ്കിലും ഹേജി വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. ഉടൻ കടക്കാരൻ പറഞ്ഞു, നിങ്ങളത് വാങ്ങുന്നില്ലെങ്കിൽ അതിൽ തുടരുത് കേട്ടോ. അത് കേട്ടതും മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. അതിനെത്രയാ വില? മുത്തശ്ശി ചോദിച്ചു. 6000 പോൺ. കടക്കാരൻ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, അതിനാണോ ഇത്ര ഒച്ചയുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശി തന്റെ കയ്യിലുണ്ടായിരുന്ന ഈൽ മത്സ്യത്തെ കടക്കാരനെ ഏൽപ്പിച്ച് അതിന് ഇതിനേക്കാൾ ഒരുപാട് വില വരുമെന്ന് പറഞ്ഞ് ക്രയോൺ ബോക്സ് കയ്യിലെടുത്ത് ഹേജിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഈൽ മത്സ്യത്തെ കിട്ടിയ കടക്കാരൻ മുത്തശ്ശിയോട് നന്ദിയും പറയാൻ മറന്നില്ല. ക്രയോൺസ് കിട്ടിയതോടെ ഹേജി വല്ലാതെ സന്തോഷവതിയായിരുന്നു. അവരുടെ വളർത്തു വന്ന് ടോയക്കരികിൽ പോയി ഹേജി തന്റെ ക്രയോൺ ബോക്സ് കാണിച്ചു. പക്ഷെ ടോയക്കുണ്ടോ അത് നോക്കാൻ നേരം ടോയ തന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നു. ഹേജി അല്പം വിഷമിതയായോ എന്ന് സംശയിച്ചെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവൾ ഓടി നടന്ന് കലങ്ങളിലും മതിലിലും പാത്രങ്ങളിലുമെല്ലാം ക്രയോൺസ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരുന്നു. അവളുടെ സന്തോഷം കണ്ട മുത്തശ്ശി സ്വയം പറഞ്ഞു, മോൾക്കിത് നേരത്തെ വാങ്ങിക്കൊടുക്കേണ്ടതായിരുന്നു. അടുത്ത ദിവസം മുത്തശ്ശിക്കൊപ്പം കടുക് പാടത്തിലേക്ക് ഹേജിയും പോയി. അതിമനോഹരമായിരുന്നു ആ കടുക് പാടം കാണാൻ. മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിന്ന് അവിടെ മുത്തശ്ശി തന്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഹേജിയെ കാണാൻ
കാണാതെ മുത്തശ്ശി അവളെ ഉറക്കെ വിളിച്ചു. ഉടൻ പൂക്കൾക്കിടയിൽ നിന്ന് ഹേജി എഴുന്നേറ്റ് വന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ചിത്രം വരച്ച പേപ്പർ അവൾ ഉയർത്തിക്കാണിച്ചു. ശേഷം പറഞ്ഞു, മുത്തശ്ശി ഇത് നോക്ക്, ഞാൻ നമ്മളെ എല്ലാവരെയും വരച്ചു. അവൾ ചിത്രം ചൂണ്ടി ഓരോന്ന് പറയാൻ തുടങ്ങി. ഇത് മുത്തശ്ശി, ഇത് ഞാൻ, ഇത് ടോയ, നമ്മുടെ കുടുംബമാണിത്. അത് കണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശിക്കും വളരെയധികം സന്തോഷം തോന്നി. അടുത്ത ദിവസം ബോട്ടിലുള്ളപ്പോൾ സിയോ ഖോയുടെ ഫോട്ടോയും ഹേജി വരയ്ക്കാൻ തുടങ്ങി. ആ സമയം സിയോ ഖോ പറഞ്ഞു, എന്റെ ഈ പല്ല് നോക്ക്, ഇത് സ്വർണ്ണപ്പല്ല, അതിന് സ്വർണ്ണ കളർ തന്നെ കൊടുക്കണേ. അത് പറ്റില്ലെന്നായി ഹേജി. സ്വർണ്ണ കളർ ഞാൻ മുത്തശ്ശിയുടെ മുടിക്ക് മാത്രമേ കൊടുക്കൂ, അവൾ വാശിയിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ പണം തരാമെന്നായി സിയോ ഖോ. പണം വാങ്ങിയെങ്കിലും ഹേജി അതിന് സമ്മതിച്ചില്ല. അവർ ഓടിത്തിരിഞ്ഞ് രസകരമായി സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരത്തിനിടയിൽ സിയോ ഖോ ചോദിച്ചു, നാളെ നീ നിന്റെ അച്ഛനെ കാണാൻ പോകുന്നുണ്ടോ? ഹേജി പറഞ്ഞു, ആ പോകുന്നുണ്ടല്ലോ, എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാ. അടുത്ത ദിവസം ഹേജി തന്റെ അച്ഛനെ കാണുവാൻ പോയി. അച്ഛന് മുന്നിൽ നിന്ന് അവൾ സംസാരിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഹേജിയുടെ അച്ഛൻ മരിച്ചുപോയിരുന്നു. അച്ഛന്റെ സമാധിയുടെ മുമ്പിൽ നിന്നായിരുന്നു അവൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അച്ഛനോട് അവൾ പറഞ്ഞു, മുത്തശ്ശി എനിക്ക് ക്രയോൺസ് വാങ്ങിത്തന്നു, ഞാൻ എല്ലാവരുടെയും ഫോട്ടോ വരച്ചു. ഞാൻ ആദ്യം മുത്തശ്ശിയുടെ ഫോട്ടോ വരയ്ക്കും, അത് കഴിഞ്ഞ് അച്ഛന്റെ ഫോട്ടോയും വരയ്ക്കാട്ടോ. ഇതെല്ലാം ദൂരെ ഇരുന്ന് ദുഃഖത്തോടെ മുത്തശ്ശി നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അല്പനേരം കഴിഞ്ഞതും ഹേജിയെയും കൂട്ടി മുത്തശ്ശി അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങി. പോകുന്നതിനു മുമ്പ് ഹേജി അച്ഛന്റെ സമാധി നോക്കി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൈവീശി. അത്രയ്ക്കും നിഷ്കളങ്കമായിരുന്നു അവളുടെ മനസ്സ്. വീട്ടിലേക്കെത്തിയ ഹേജി മുത്തശ്ശിയെ വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ ചിത്രം പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. സമയം വൈകിയതിനാൽ മുത്തശ്ശി തന്റെ പേരക്കുട്ടിയോട് കിടന്നുറങ്ങാൻ വരാൻ പറഞ്ഞു. ഇതൊന്ന് തീർത്തിട്ട് പോരെയെന്ന് ഹേജി മുത്തശ്ശിയോട് ചോദിച്ചെങ്കിലും അത് പിന്നെ തീർക്കാമെന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ അടുത്തേക്ക് വിളിച്ചു കിടത്തി. കൂട്ടത്തിൽ നാളെ ഒരു കല്യാണമുണ്ടെന്നും മുത്തശ്ശി പറഞ്ഞു. കിടക്കുന്നതിനിടയിൽ ഹേജി ചോദിച്ചു, മുത്തശ്ശി കല്യാണമെന്ന് പറഞ്ഞാൽ എന്താ? മുത്തശ്ശി ഹേജിക്ക് പറഞ്ഞുകൊടുത്തു, കല്യാണമെന്ന് പറയുന്നത് രണ്ടുപേർ പരസ്പരം പങ്കാളികളാവുന്നതിനെയാണ്. ഉടൻ ഹേജി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനൊരു പങ്കാളി ഉണ്ടാവില്ലേ? അവരെവിടെയാണ്? അത് കേട്ടതും മുത്തശ്ശി അല്പം ഗൗരവത്തിൽ ചോദിച്ചു, നീ നിന്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? ഉടൻ ഹേജി പറഞ്ഞു, ഇല്ലല്ലോ, എനിക്ക് മുത്തശ്ശിയില്ലേ. പിന്നെന്താ? അത് കേട്ടതും മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. ഹേജിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തശ്ശി കിടന്നു. അടുത്ത ദിവസം ഹേജിയെയും കൂട്ടി മുത്തശ്ശി മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. ഹേജിക്കായി വസ്ത്രങ്ങൾ നോക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ ഹേജി അടുത്ത കടയിലേക്കൂടി അവിടെ നിന്നും രണ്ട് മനോഹരമായ വളകളെടുത്തു. അത് കയ്യിൽ ധരിച്ചു. മുത്തശ്ശി അവൾക്കത് വാങ്ങിക്കൊടുത്തു. വീണ്ടും അവർ മാർക്കറ്റിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. തിരക്കേറിയ മാർക്കറ്റാണ്. അല്പം മുന്നിലേക്ക് നടന്നതും മുത്തശ്ശി തിരിച്ചറിഞ്ഞു, ഹേജി തന്റെ കൂടെയില്ല. മുത്തശ്ശി വല്ലാതെ പരിഭ്രാന്തിയായി. ജീവന് തുല്യം സ്നേഹിക്കുന്ന മുത്തശ്ശിയുടെ ഹേജിയെ കാണാതായിരിക്കുന്നു. ഏറെ വേദനയോടെയും സങ്കടത്തോടെയും മുത്തശ്ശി ഹേജിയെ തിരയാൻ തുടങ്ങി. പക്ഷേ എത്രയധികം തിരഞ്ഞിട്ടും ആ മാർക്കറ്റിനകത്ത് ഹേജിയെ കണ്ടെത്താൻ മുത്തശ്ശിക്ക് കഴിഞ്ഞതേയില്ല. 12 വർഷങ്ങൾക്ക് ശേഷം ഹേജി വളർന്നു വലിയ പെൺകുട്ടിയായിരുന്നു. ഹേജിയുടെ കൂട്ടുകാരിക്കൊപ്പം അവൾ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ കയറി. കൂട്ടുകാരിയാവട്ടെ ചെറിയ മോഷ്ടാവായിരുന്നു. അവൾ വിദഗ്ധമായി കോസ്മെറ്റിക് ഷോപ്പിൽ നിന്ന് ഓരോ വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ടിരുന്നു. ഒരു പരിചയവുമില്ലാത്ത പോലെ കോസ്മെറ്റിക് ഷോപ്പിനകത്ത് വെച്ച് പെരുമാറിയ ഇരുവരും പുറത്തെത്തിയതും ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് റൂമിലേക്ക് പുറപ്പെട്ടു. റൂമിനകത്ത് തങ്ങളുടെ ജീവിത ചെലവുകളെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കൂട്ടുകാരികളുടെ സുഹൃത്തുക്കളായ രണ്ടുപേർ ജനലിലൂടെ എത്തി നോക്കിയത്. അവരവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. പക്ഷേ ഹേജിക്ക് അതിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം കമ്പ്യൂട്ടർ ഷോപ്പിലായിരുന്നപ്പോൾ അതേ രണ്ട് പയ്യന്മാർ ഹേജിക്കും കൂട്ടുകാരിക്കും അടുത്തേക്കെത്തി. അവർ ചെറിയ ഫ്രോഡ് പരിപാടികൾ കാണിച്ച് ജീവിക്കുന്നവരായിരുന്നു. മോഡലാവാൻ ആഗ്രഹിച്ച് നടന്നിരുന്ന ഹേജിയുടെ കൂട്ടുകാരിക്ക് അടുത്തു വന്ന് അവരിൽ ഒരാൾ പറഞ്ഞു, ഒരു പരിപാടിയുണ്ട്, നീ അവിടെ വേശ്യയായി അഭിനയിക്കണം. പക്ഷെ കൂട്ടുകാരി അത് പറ്റില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. പണം കിട്ടുന്ന കാര്യമാണെന്നറിഞ്ഞതും അത് താൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഹേജി അത് ഏറ്റെടുത്തു. അധികം വൈകാതെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി അഭിനയിക്കാൻ വേണ്ടി ഹേജി ഹോട്ടൽ മുറിയിലേക്കെത്തി. അവിടെ അവളെ കാണുവാൻ വേണ്ടി ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളോട് കുളിച്ചു വരാൻ പറഞ്ഞ് ഹേജി സമയം കണ്ടെത്താൻ ശ്രമിച്ചു. അതിനിടയിൽ അയാളുടെ പേഴ്സ് മോഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തി. പെട്ടെന്ന് അയാൾ കുളി കഴിഞ്ഞു വന്നതുകൊണ്ട് ഹേജിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ശേഷം താൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹേജി ബാത്റൂമിലേക്ക് കയറി. അവിടെ ഷവർ തുറന്നിട്ട് കാത്തിരിക്കാൻ തുടങ്ങി. ഈ സമയം പ്ലാൻ ചെയ്തതുപോലെ ഫ്രോഡായിരുന്ന രണ്ട് പയ്യന്മാരും അങ്ങോട്ടേക്ക് കടന്നു വന്നു. അയാളുടെ വീഡിയോ പകർത്തി, പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കൊപ്പമാണോ ഇതെല്ലാം ചെയ്യാൻ നോക്കുന്നത്? ഞങ്ങൾ ഇത് നിന്റെ ഭാര്യയ്ക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അയാളെ പണത്തിനായി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആദ്യം അയാൾ ഭയപ്പെട്ടെങ്കിലും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന രണ്ട് പയ്യന്മാരും അയാളെ ശക്തമായി മർദ്ദിച്ചു. മർദ്ദനത്തിനിടയിൽ അയാളുടെ തല പോയി കട്ടിലിന്മേലിടിച്ചു. അയാൾക്ക് സാരമായി പരിക്ക് പറ്റിയിരിക്കണം. അയാൾ താഴെ വീണ് കിടന്നു. പയ്യന്മാരും ഹേജിയും അത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് ഭയന്ന് പയ്യന്മാരും ഹേജിയും കൂട്ടുകാരിയും അല്പനാളത്തേക്ക് അവിടെ നിന്നും മാറി നിൽക്കുവാൻ തീരുമാനിച്ചു.
ഉപയോഗിച്ചു. തങ്ങളുടെ സാധനങ്ങളെടുത്ത് ഹേജിയും കൂട്ടുകാരിയും അവിടെ നിന്ന് പുറപ്പെട്ടു. ഹേജിക്കും കൂട്ടുകാരിക്കും താമസിക്കാൻ മറ്റൊരിടം കിട്ടിയിരുന്നില്ല. റോഡ് സൈഡിൽ ഇരിക്കുമ്പോൾ ഹേജിയുടെ കൂട്ടുകാരി ഭക്ഷണവും വാങ്ങി അങ്ങോട്ടേക്ക് വന്നു. കൂട്ടുകാരി കൊടുത്ത ജ്യൂസ് ഹേജി കുടിക്കുവാൻ തുടങ്ങി. ആ സമയത്താണ് ജ്യൂസ് പാക്കറ്റിലുണ്ടായിരുന്ന പരസ്യം ഹേജിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചെറുപ്രായത്തിലുള്ള ഹേജി എന്ന കുട്ടിയെ കാണാതായതിനെ പറ്റിയുള്ള പരസ്യമായിരുന്നു അത്. അത് കണ്ടതും ഹേജിക്ക് എന്തെല്ലാമോ ഓർമ്മയിൽ വന്നു. അവളുടെ കൂട്ടുകാരി അത് കണ്ട് പറയുകയും ചെയ്തു, നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരുപോലെ ഇരിക്കുന്നല്ലോ. ഇതേ സമയം ഗ്രാമത്തിലെ കാട്ടിൽ പൊതുവെ കാണപ്പെടാത്ത ഔഷധ സസ്യങ്ങൾ തിരയുകയായിരുന്ന മുത്തശ്ശി വളരെ വേഗത്തിൽ അത് കണ്ടെത്തിയിരുന്നു. മുത്തശ്ശിക്ക് വളരെയധികം പ്രായമായിരുന്നു. ആ സമയം മുത്തശ്ശി ചിന്തിച്ചു, ഇതെല്ലാം ഞാൻ എളുപ്പത്തിൽ കണ്ടെത്തി. പക്ഷേ എന്റെ പേരെ കുട്ടിയെ കണ്ടെത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവളെ എനിക്ക് കണ്ടെത്തണം. കാട്ടിൽ നിന്നും സസ്യങ്ങൾ പറിച്ച് തിരിച്ചു വരുന്നതിനിടയിൽ ഭിത്തിയിൽ പറഞ്ഞു തുടങ്ങിയിരുന്ന ഹേജിയുടെ കാണാനില്ല എന്ന പോസ്റ്റർ മുത്തശ്ശി കണ്ടു. ഏറെ സ്നേഹത്തോടെ കാത്തിരിപ്പോടെ മുത്തശ്ശി ആ പോസ്റ്റർ വീണ്ടും ഒട്ടിച്ചു വെച്ചു. മുത്തശ്ശി വീട്ടിലെത്തിയ സമയം ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ലാൻഡ് ബ്രോക്കർ കടന്നു വന്നു. മുത്തശ്ശിയുടെ ആ പ്രോപ്പർട്ടിയിൽ അയാൾക്ക് നോട്ടമുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഒരു ചൈനീസ്കാരൻ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ത് നാശമായിട്ടാ കിടക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ പരിപാലിക്കാൻ പറ്റുമോ? ഞാനിതിന് നാലിരട്ടി പൈസ വാങ്ങിച്ചു തരാം. നിങ്ങൾ ഇത് വിൽക്കാൻ തയ്യാറാണോ? പക്ഷേ മുത്തശ്ശിയാകട്ടെ തന്റെ ജീവനേക്കാൾ വിലയുള്ളതായി ആ സ്ഥലത്തെ നോക്കിക്കണ്ടിരുന്നു. എത്ര പണം ലഭിച്ചാലും മുത്തശ്ശി അത് വിൽക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്നെങ്കിലും ഹേജി മടങ്ങി വരുമ്പോൾ മുത്തശ്ശി അവിടെ ഇല്ലെങ്കിലോ? ലാൻഡ് ബ്രോക്കർ അത് തന്നെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ചീഞ്ഞവെള്ളം മുത്തശ്ശി അയാൾക്ക് നേരെ ഒഴിക്കുവാൻ ഓങ്ങി. പക്ഷെ ആ വെള്ളം വന്നു പതിച്ചത് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയായിരുന്ന സിയോ ഖോയുടെ മേത്തായിരുന്നു. അത്രയധികം പ്രായം ചെന്നിട്ടും മുത്തശ്ശി തന്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. മുത്തശ്ശിയുടെ ഈ അവസ്ഥ കണ്ട സിയോ ഖോ ഒരിക്കൽ മുത്തശ്ശിയോട് ചോദിച്ചു, ഏടത്തി, നിങ്ങൾക്കാകെ വയ്യാതായല്ലോ. ഇനിയെങ്കിലും ആ വീട് വിറ്റ് സ്വസ്ഥമായി ജീവിച്ചൂടെ? അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, നീയും എന്താടാ ഇങ്ങനെ പറയുന്നത്? എന്റെ ഹേജി എന്നെ തിരക്കി വന്നാൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാ? ഈ സമയം കടലിൽ കുറച്ച് ഡോൾഫിനുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടതും മുത്തശ്ശി ആഗ്രഹിക്കാൻ തുടങ്ങി. പ്രതീക്ഷയോടെ പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട, എന്റെ പേരക്കുട്ടിയെ എനിക്ക് തിരിച്ചു കിട്ടണം. ഇത് കണ്ടുകൊണ്ടിരുന്ന സിയോഖു പറഞ്ഞു, എന്താ മുത്തശ്ശി നിങ്ങൾ ഇങ്ങനെ, ഈ കൊച്ചുകുട്ടികളെ പോലെ? അതൊക്കെ കൊച്ചുകുട്ടികളോട് പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ലേ. ഡോൾഫിനെ കണ്ട് ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. സിയോഖു നടന്ന് മുത്തശ്ശിയുടെ അടുത്തേക്കെത്തി. മുത്തശ്ശിക്ക് കുടിക്കുവാൻ വേണ്ടി ചായ കൊടുത്തു. ശേഷം പറയാൻ തുടങ്ങി, എന്തൊക്കെയാണെങ്കിലും ഹേജി എന്ത് പാപമായിരുന്നു അല്ലേ ഏടത്തി? ഹേജിയുടെ അച്ഛൻ മരിച്ചതിനു ശേഷം ഏടത്തി ആയിരുന്നില്ലേ അവളെ പൊന്നുപോലെ നോക്കിയത്? അത് കേട്ട് വേദനയോടെ മുത്തശ്ശി പറഞ്ഞു, ഇപ്പോ എന്റെ പേരക്കുട്ടി എന്റെ ഒപ്പമില്ലല്ലോ. ഈ സമയം സിയോഖോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരാൻ തുടങ്ങി. കോൾ എടുത്ത സിയോഖു അത്ഭുതത്തോടു കൂടി അത് ശരിയാണോ എന്ന് ചോദിച്ച് സംസാരിക്കാൻ തുടങ്ങി. എല്ലാം കേട്ടുകൊണ്ടിരുന്ന മുത്തശ്ശി ചോദിച്ചു, എന്താടാ? ഉടൻ സിയോഖു പറഞ്ഞു, മുത്തശ്ശിയുടെ പ്രാർത്ഥന ശരിയായിരിക്കുന്നു. ഡോൾഫിന്റെ അടുത്ത് പറഞ്ഞ ആഗ്രഹം സഫലമായിരിക്കുന്നു. മുത്തശ്ശിയുടെ ഹേജി വീട്ടിലേക്ക് മടങ്ങി വരാൻ പോവുക. മുത്തശ്ശിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ പേരക്കുട്ടിയെ കാണാൻ വിവരം അറിഞ്ഞ ഉടനെ തന്നെ മുത്തശ്ശി പുറപ്പെട്ടു. കോൾ എത്തിയിരുന്ന ഓഫീസിലേക്കെത്തി. നഷ്ടപ്പെടാൻ പോയ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു മുത്തശ്ശിക്ക്. മുത്തശ്ശിയോട് അവിടുത്തെ ഉദ്യോഗസ്ഥ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഹേജിയെ നിങ്ങളുടെ മരുമകൾ തട്ടിക്കൊണ്ടുപോയതാണ്. ഹേജിയെ കാണാതായതിനു ശേഷം കുറച്ചു നാളത്തേക്ക് അവരുടെ ഡോക്യുമെന്റ്സിലെല്ലാം ഹേജിയുടെ പേരുണ്ടായിരുന്നു. പിന്നീട് നിങ്ങളുടെ മരുമകൾ ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ശേഷം ഹേജി ഒരു അനാഥാലയത്തിലേക്ക് മാറ്റപ്പെട്ടു. അവിടെയായിരുന്നു അവൾ പിന്നീട് വളർന്നത്. അധികം വൈകാതെ മുത്തശ്ശിയും ഹേജിയും കണ്ടുമുട്ടി. ഏറെ വികാര നിർഭരമായിരുന്നു ആ കണ്ടുമുട്ടൽ. 12 കൊല്ലങ്ങൾക്ക് ശേഷം മുത്തശ്ശി തന്റെ പേരക്കുട്ടിയെ കാണുന്നു. മുത്തശ്ശി ഹേജിയെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ വല്ലാതെ വളർന്നിരുന്നു. ചെറുപ്പത്തിൽ താൻ വാങ്ങിക്കൊടുത്ത് കയ്യിലിടുന്ന ബാൻഡ് ഹേജിയുടെ കയ്യിൽ മുത്തശ്ശി കണ്ടു. മുത്തശ്ശി ചോദിച്ചു, ഇതിപ്പോഴും നിന്റെ കയ്യിലുണ്ടോ? അതെല്ലാം കണ്ട് മുത്തശ്ശി ആനന്ദ കണ്ണീർ പൊഴിക്കാൻ തുടങ്ങി. മുത്തശ്ശിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീണുകൊണ്ടിരുന്നു. ഹേജിയെ തലോടുന്നതിനിടയിൽ മുത്തശ്ശി ചോദിച്ചു, ഇത്ര നാളും മോൾ എന്താ എന്നെ കാണാൻ വരാതിരുന്നത്? ഹേജി പറഞ്ഞു, മുത്തശ്ശി മരിച്ചുപോയെന്ന അമ്മ പറഞ്ഞത്. എന്തായാലും നീ ഇപ്പോൾ വന്നല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി വല്ലാതെ സന്തോഷിക്കുവാൻ തുടങ്ങി. ഹേജിയെ മുത്തശ്ശിക്കൊപ്പം വിടുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ അവരുടെ സന്തോഷകരമായ ഫോട്ടോ പകർത്തി. അധികം വൈകാതെ തന്റെ പേരക്കുട്ടിയെയും കൂട്ടി മുത്തശ്ശി വീട്ടിലേക്കെത്തി. പേരക്കുട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷം മുത്തശ്ശി വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ ആരംഭിച്ചു. ഹേജിയെ കൊണ്ട് ആരും ഒരു ചെറിയ ജോലി പോലും ചെയ്യിച്ചില്ല. അല്പം കഴിഞ്ഞതും ഹേജി വീടിനകത്തേക്ക് കയറി. അവിടെ വരച്ചു വെച്ചിരുന്ന ചെറുപ്പകാലത്തെ ചിത്രങ്ങൾ നോക്കി. കൂട്ടത്തിൽ
ഉയരത്തിൽ അവിടെയുണ്ടായിരുന്ന ക്രയോൺ ബോക്സും നോക്കിക്കണ്ടു. ഈ സമയം അങ്ങോട്ടേക്ക് കടന്നു വന്ന മുത്തശ്ശി അവളോട് ചോദിച്ചു, നിനക്കിതെല്ലാം ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ നീ ഇതുപയോഗിച്ച് ഇങ്ങനെ പടം വരച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അന്ന് എനിക്ക് നിന്നെ നഷ്ടമായി. ഇനി നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. എന്റെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ സൂക്ഷിക്കും. സമയം രാത്രിയായി മാറി. മുത്തശ്ശിയുടെ അയൽക്കാർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് സന്തോഷം പങ്കുവെച്ച് ഭക്ഷണം കഴിക്കുവാനും കുടിക്കുവാനും തുടങ്ങി. മുത്തശ്ശി അത്രയധികം സന്തോഷവതിയായിരുന്നു. കഴിഞ്ഞ 12 കൊല്ലത്തിനിടയ്ക്ക് മുത്തശ്ശിയെ ഇത്ര സന്തോഷത്തോടെ ആരും കണ്ടിരുന്നില്ല. ഹേജ് വന്നതിൽ മുത്തശ്ശി അത്രമേൽ സന്തോഷവതിയായിരുന്നു. ഈ സമയം സിയോക്കോ ടോയെ പറ്റി ഓർമ്മിച്ചു. അങ്ങോട്ടേക്ക് സ്ഥലം ബ്രോക്കറും വന്നെത്തി. മുത്തശ്ശിയോട് പറഞ്ഞു, ഇപ്പോൾ കൊച്ചുമകൾ തിരികെ വന്നല്ലോ, ഇനിയെങ്കിലും ഈ സ്ഥലം വിറ്റുകൂടെ? അതിന് മറുപടി പറഞ്ഞത് സിയോക്കോ ആയിരുന്നു. ഏതവനാടാ ഇവൻ, ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? എന്തായാലും വന്നതല്ലേ, ഭക്ഷണവും കുത്തിക്കേറ്റി വേഗം വിട്ടു. ഇക്കാര്യമൊക്കെ പിന്നെ സംസാരിച്ചാൽ മതി. രാത്രിയിൽ ഹേജിയും മുത്തശ്ശിയും കിടന്നുറങ്ങാൻ തുടങ്ങി. മുത്തശ്ശി ഹേജിയെ പഴയ പോലെ ചേർത്തു പിടിച്ചിരുന്നു. പക്ഷെ ഹേജിക്കാവട്ടെ അതൊന്നും തീരെ ഇഷ്ടമായിരുന്നില്ല. മുത്തശ്ശിയുടെ പിടിയിൽ നിന്നും ഹേജി ഒഴിഞ്ഞു മാറാൻ നോക്കി. പെട്ടെന്ന് ഹേജിക്ക് അർജന്റായി ബാത്റൂമിൽ പോവാൻ തോന്നി. അവൾ ഓടി പുറത്ത് കടന്ന് ടോയ്ലറ്റിലേക്ക് നോക്കി. അത് അത്രയ്ക്കും മോശാവസ്ഥയിലായിരുന്നു. എങ്കിലും മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ അവൾ ആ ടോയ്ലറ്റിൽ തന്നെ കയറി. വെട്ടമില്ലാതിരുന്ന അവിടെ ലൈറ്റർ കത്തിച്ചു വെച്ച് ഇരിക്കുവാൻ ആരംഭിച്ചു. ഈ സമയം പെട്ടെന്ന് ആരോ ഒരാൾ ടോയ്ലറ്റിന്റെ ഡോർ തുറന്നു. അത് മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, ഹേജി നീ ടോയ്ലറ്റിലായിരുന്നു, മുത്തശ്ശിയെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ പുറത്തു വന്ന് കാത്തു നിൽക്കുമായിരുന്നല്ലോ. മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം ഹേജി അപ്പോഴും ഒരു കൊച്ചുകുട്ടിയായിരുന്നു. അടുത്ത ദിവസം ഹേജിയുടെ വസ്ത്രങ്ങൾ മുത്തശ്ശി അലക്കിയിട്ടു. ഹേജി ധരിച്ചത് മുത്തശ്ശിയുടെ പഴയ വസ്ത്രങ്ങളായിരുന്നു. മുത്തശ്ശി അവളെ മാർക്കറ്റിൽ പോവാൻ വിളിച്ചു. പക്ഷേ മുത്തശ്ശിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് വയസ്സിയെ പോലെ തോന്നിച്ച് അവൾക്ക് മാർക്കറ്റിൽ പോവാൻ മടി തോന്നി. എങ്കിലും മുത്തശ്ശി വിളിച്ചതുകൊണ്ട് അവൾ മുത്തശ്ശിക്കൊപ്പം പോയി. മാർക്കറ്റിനകത്ത് ഓരോ കടകളും അവർ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. ഹേജിക്കായി ഇന്നർ വീറുകളും മറ്റും ഒരു കടയിൽ നിന്നും അവർ വാങ്ങി. ഈ സമയം കടക്കാരനോട് വളരെ ഉച്ചത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കേൾക്കുന്ന തരത്തിൽ മുത്തശ്ശി പറഞ്ഞു, ഈ ഇന്നർ വീറുകളൊക്കെ എന്റെ പേരക്കുട്ടിക്കുള്ളതാ. ഇതെല്ലാം കേട്ട് അവിടെ നിന്നുകൊണ്ടിരുന്ന ഹേജിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കടയിലെ കൊച്ചുകുട്ടികൾക്ക് കുത്തുന്ന ക്ലിപ്പെല്ലാം എടുത്ത് ഏറെ സ്നേഹത്തോടെ മുത്തശ്ശി ഹേജിയുടെ തലയിൽ വെച്ചു കൊടുക്കാൻ തുടങ്ങി. അത് വെച്ചു കഴിഞ്ഞതും ഹേജിയുടെ മുഖത്ത് തടവി പറഞ്ഞു, നിന്നെ കാണാൻ ഇപ്പോ സുന്ദരിയായിട്ടുണ്ട്. ഹേജിക്കാണേൽ ഇതൊന്നും അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും മുത്തശ്ശി ഇഷ്ടത്തോടെ വാങ്ങിത്തരുന്നതല്ലേ എന്ന് കരുതി അവൾ അതെല്ലാം സ്വീകരിച്ചു. ഗ്രാമത്തിലേക്ക് എത്തിയിരുന്ന ഹേജി ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു ദിവസം പുറത്തുകൂടെ നടന്നു നീങ്ങുന്നതിനിടയിൽ അവൾ ടെലിഫോൺ ബൂത്തിൽ കയറി നഗരത്തിലെ തന്റെ കൂട്ടുകാരിക്ക് വിളിച്ചു. കൂട്ടുകാരിയിൽ നിന്നും അവൾ ചില വിവരങ്ങൾ അറിഞ്ഞു. അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് ഒന്നും തന്നെ പറ്റിയിരുന്നില്ല. പക്ഷേ ആ ഹോട്ടൽ ഉടമ ആ രണ്ട് പയ്യന്മാരോട് പണം ചോദിച്ചു. ആ പണം ഹേജി കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത്രേ. കൂട്ടുകാരി തുടർന്നു പറഞ്ഞു, എന്താണെങ്കിലും നീ ഇപ്പോഴൊന്നും മടങ്ങി വരണ്ട. ഈ പ്രശ്നമെല്ലാം തീരുന്നതുവരെ അവിടെ തന്നെ തങ്ങാൻ നോക്ക്. ഫോൺ കട്ട് ചെയ്ത് ഹേജി വീട്ടിലേക്ക് നടക്കുമ്പോൾ അതുവഴി ഒരു പയ്യൻ സൈക്കിളിൽ വന്നു. അവൻ ഹേജിയെ കണ്ടു. ഗ്രാമത്തിലെ സ്ത്രീ റോഡിൽ എന്തോ ഉണക്കാനിട്ടിരുന്നു. ചിന്തയിലാണ്ട് നടന്നിരുന്ന ഹേജി അതൊന്നും ശ്രദ്ധിക്കാതെ അതിന് മുകളിൽ ചവിട്ടി മുന്നിലേക്ക് നടന്നുകൊണ്ടിരുന്നു. അത് കണ്ട് ഉണക്കാനിട്ടിരുന്ന സ്ത്രീ ഹേജിയെ വല്ലാതെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് വന്നു നിന്നിരുന്ന പയ്യൻ ഓടിപ്പോയി ആ സ്ത്രീയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഹേജി ഉടൻ അവിടെ നിന്ന് മാറി നടന്നു. ഹേജിയുടെ പിന്നാലെ ആ പയ്യൻ ഓടിയെത്തി. പിന്നാലെ വന്നുകൊണ്ടിരുന്ന അവൻ ഹേജിയോട് ചോദിച്ചു, നിന്റെ പേര് ഹേജി എന്നല്ലേ? തിരിഞ്ഞു നോക്കി ഹേജി ചോദിച്ചു, നിനക്കെങ്ങനെ അറിയാം? ആ പയ്യൻ തുടർന്നു പറഞ്ഞു, എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും നിന്നെ അറിയാം. നീ എങ്ങോട്ടാ പോകുന്നത്? ഹേജിക്ക് ആ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യത്തിൽ ഹേജി പറഞ്ഞു, ഞാൻ എങ്ങോട്ട് പോയാൽ എന്താ? നിന്റെ കാര്യം പോയി നോക്ക്. അത് കേട്ടതും അല്പം പരിഭ്രമത്തോടെ ഹാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തി ആ പയ്യൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ലിഫ്റ്റ് തരാമെന്ന് കരുതി. അത്രയേ ഉള്ളൂ. ഹേജിക്കും ഒരുപാട് ദൂരം നടന്നതിനാൽ കാലു വേദനിക്കുന്നുണ്ടായിരുന്നു. ആ പയ്യന്റെ സൈക്കിളിൽ കയറി കടൽ തീരത്തേക്ക് അവൾ യാത്ര തിരിച്ചു. ഈ സമയം മുത്തശ്ശി കടലിൽ ഡൈവിംഗിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ഹാനിനോട് ഹേജി ചോദിച്ചു. ഹാൻ പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരും കടലിനടിയിൽ പോയി ഓരോ വസ്തുക്കൾ, അതായത് ചിപ്പി, മുത്ത്, സീവീഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ജോലി ചെയ്യുന്നവരിൽ ഒരാളാണ് നിന്റെ മുത്തശ്ശിയും. ശ്വാസം പിടിച്ചവർ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണിത്. ആ പ്രായത്തിലും മുത്തശ്ശി ജോലി ചെയ്യുന്നു എന്നത് ഹേജിയിൽ അല്പം ദുഃഖമുണ്ടാക്കിയിരുന്നു. ഹാൻ പറയുന്നത് അത്രയും ഹേജി കേട്ടിരുന്നു. അന്ന് രാത്രിയിൽ വാതിലടച്ച് ഹേജി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശി പുറമേ വന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതെന്താ ലോക്കായിരിക്കുന്നത്? അത് കേട്ടതും ഹേജി അകമേ നിന്ന് വിളിച്ചു പറഞ്ഞു, മുത്തശ്ശി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാ. ഉടൻ മുത്തശ്ശി വീണ്ടും ലോക്കിലേക്ക് നോക്കി പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, പക്ഷേ ഇതെന്താ ലോക്കായിരിക്കുന്നത്? ഉടൻ ഹേജി വീണ്ടും പറഞ്ഞു, അതല്ലേ മുത്തശ്ശി ഞാൻ പറഞ്ഞത്, ഞാൻ അകത്ത് കുളിക്കുകയാണെന്നേ. മുത്തശ്ശി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അത്
അതെനിക്ക് മനസ്സിലായടി, ഞാൻ ചെവി പൊട്ടിയൊന്നുമല്ല. പക്ഷെ ഈ ഡോർ എന്താ ലോക്കായിട്ടുള്ളത്? ഈ മുത്തശ്ശിക്ക് ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നുകൊടുത്തു. അകത്തേക്ക് കടക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഓ നീ ലോക്ക് ചെയ്തതായിരുന്നു. നീ കുളിക്കുമ്പോൾ ഡോറൊന്നും ലോക്ക് ചെയ്യേണ്ട കേട്ടോ. നിന്റെ ചെറുപ്പത്തിലൊക്കെ നിന്നെ ഞാനല്ലേ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്, അതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ആ ഇപ്പോ നീ ഒരുപാട് വളർന്നു, നീ ഒറ്റയ്ക്ക് കുളിക്കാനൊക്കെ തുടങ്ങി. തുടർന്ന് മുത്തശ്ശി പറഞ്ഞു, നാളെ സ്കൂളിൽ പോകേണ്ടതാ, വേഗം ഉറങ്ങാൻ നോക്ക്. അടുത്ത ദിവസം ഹേജി സ്കൂളിലേക്ക് എത്തി. അവളുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു ഹാനും ഉണ്ടായിരുന്നത്. ഹേജി വന്നതും ഹേജിക്കടുത്തുള്ള സീറ്റ് കിട്ടാൻ ഹേജിയുടെ വശത്തിരിക്കുന്നവനെ പിന്നിലേക്കാക്കി ഹാൻ മുന്നോട്ടേക്ക് നീങ്ങിയിരുന്നു. ഹേജിയോട് ഹാനിന് അല്പം താല്പര്യം തോന്നിയിരുന്നു. ഹേജിക്ക് വരയിൽ ഒരുപാട് താല്പര്യമുണ്ടെന്നറിയാമായിരുന്ന മുത്തശ്ശി അവളുടെ സ്കൂളിലെ ആർട്ട് ടീച്ചറെ പറ്റി തിരക്കി. പക്ഷെ സിയോ ഖോയുടെ ഭാര്യയ്ക്ക് ആർട്ട് ടീച്ചറെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും നോക്കാമെന്ന് അവരിരുവരും പറഞ്ഞു. അധികം വൈകാതെ ആദ്യ ആർട്ട് ക്ലാസ് എത്തി. നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രം വരയ്ക്കാൻ ചിത്രകലാധ്യാപകൻ എല്ലാ കുട്ടികളോടുമായി പറഞ്ഞു. പക്ഷെ ഹേജി മാത്രം ഒന്നും വരയ്ക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു. എല്ലാ കുട്ടികളുടെയും ഡ്രോയിങ്സ് നോക്കി വന്നുകൊണ്ടിരുന്ന അധ്യാപകൻ ഹേജിയുടെ ഡ്രോയിങ്ങിനടുത്തേക്ക് എത്തി. ഒന്നും വരയ്ക്കാത്തത് കണ്ട് ഹേജിയോട് ചോദിച്ചു, എന്താ ഒന്നും വരയ്ക്കാത്തത്? ഹേജി പറഞ്ഞു, എന്താ വരയ്ക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഉടൻ അധ്യാപകൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് വരയ്ക്ക്, നിനക്ക് തോന്നുന്നതെന്തോ അത്. ഉടൻ ഹേജി പറഞ്ഞു, എനിക്കല്ലേ വരയ്ക്കാൻ അറിയില്ലെന്ന് പറഞ്ഞത്. ഞാൻ വരയ്ക്കുന്നില്ലെങ്കിൽ എന്താ, ഇവിടെ നിന്ന് പോവണമോ? സാറിന് എന്നെ ക്ലാസ്സിന് പുറത്താക്കണോ? ഹേജി ചോദിച്ചു. ചെറു ചിരിയോടെ അധ്യാപകൻ പറഞ്ഞു, അങ്ങനെയൊന്നും നിനക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല. ഒരു ചിത്രം വരയ്ക്കാതെ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമേയില്ല. മറ്റു കുട്ടികളെല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു ചിത്രം വരച്ച് അവിടെ നിന്ന് പോയിട്ടും ഹേജി ഒന്നും വരയ്ക്കാതെ അവിടെ തന്നെ തുടരുകയായിരുന്നു. അധ്യാപകൻ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടും ഒന്നും വരയ്ക്കാതെ ഇരിക്കുന്ന ഹേജിയെ കണ്ട് അവളോടായി പറഞ്ഞു, നീ വല്ലാത്തൊരു വാശിക്കാരി തന്നെ, എന്താണെങ്കിലും കുഴപ്പമില്ല, നീ വീട്ടിൽ പോവാൻ നോക്ക്. ഹേജിയും ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ കൈ തട്ടി ബാഗ് താഴേക്ക് വീണത്. ബാഗിൽ നിന്നും ലിപ്സ്റ്റിക്കും ഐലൈനറും താഴെ വീണു. അത് കണ്ടതും അതെടുത്ത് അവൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അധികം വൈകാതെ ചിത്രം പൂർത്തിയാക്കി അവൾ അവിടെ നിന്നും പോയി. മാസ്റ്റർ അങ്ങോട്ടേക്ക് വന്ന് ചിത്രം കണ്ടു. ആ ചിത്രം കണ്ട് മാസ്റ്റർ അത്ഭുതപ്പെട്ടു. ലിപ്സ്റ്റിക്കും ഐലൈനറും വെച്ചാണ് ആ ചിത്രം വരച്ചതെന്നറിഞ്ഞ മാസ്റ്റർ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. ഹേജി വരുവാൻ വേണ്ടി ഹാൻ പുറത്ത് നോക്കി നിന്നിരുന്നു. ഹേജിയും ഹാനും ഒന്നിച്ച് വീട്ടിലേക്ക് നടന്നെത്തി. അത്ര വൈകി വരുന്ന ഹേജിയെ നോക്കി മുത്തശ്ശി കാത്തു നിൽപ്പുണ്ടായിരുന്നു. താനൊരു വസ്തു മറന്നുവെച്ച് അത് തിരിച്ചെടുക്കാൻ പോയതുകൊണ്ടാണ് വൈകിയതെന്ന് ഹേജി മുത്തശ്ശിയോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നേരം മുത്തശ്ശി ഹേജിക്ക് സ്പൂണിൽ കോരിക്കൊടുത്തു. ഹേജി പറഞ്ഞു, വേണ്ട മുത്തശ്ശി, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. മുത്തശ്ശി ഉടൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറ്റില്ല, എന്റെ കുട്ടിക്ക് എനിക്ക് കോരി തരണം, ഇത് മര്യാദക്ക് കഴിച്ചോളൂ. മുത്തശ്ശിക്ക് ഹേജിയോട് അത്രയധികം ഇഷ്ടമുണ്ടായിരുന്നു. അടുത്ത ദിവസം വയോധികർക്കുള്ള ഡാൻസ് എക്സസൈസിൽ പങ്കെടുക്കുമ്പോൾ മുത്തശ്ശിയും സിയോ ഖോയുടെ ഭാര്യയും സംസാരിച്ചുകൊണ്ടിരുന്നു. മുത്തശ്ശി പറഞ്ഞു, ഞാൻ ഹേജിയെയും കൊണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുകയാ. ഉടൻ സിയോ ഖോയുടെ ഭാര്യ ചോദിച്ചു, അതെന്തിനായി എടത്തി നിങ്ങൾ അങ്ങോട്ടേക്ക് മാറുന്നേ? ഇപ്പോ ഉള്ള വീട് നന്നാക്കിയെടുത്താൽ പോരെ? ഉടൻ മുത്തശ്ശി പറഞ്ഞു, അതിനും എന്റെ കയ്യിൽ കാശില്ലല്ലോ, വീട് വിറ്റാൽ കിട്ടുന്ന പണം കൊണ്ട് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് മാറാം. അത്ര നാളും വിൽക്കാതെ സൂക്ഷിച്ച വീട് ഹേജിക്കായല്ലേ വിൽക്കുന്നതെന്ന് സിയോ ഖോയുടെ ഭാര്യ ചോദിച്ചു. അത്രയും ഇഷ്ടമാണല്ലേ ഏടത്തിക്ക് ഹേജിയെ, അവൾ തുടർന്നു പറഞ്ഞു. ഈ സമയം കടലിലേക്ക് നോക്കിയ മുത്തശ്ശി കാറ്റിന്റെ ഗതി കുറഞ്ഞതിനാൽ ഇതാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞ് എല്ലാവരെയും ജോലിക്ക് വിളിച്ച് അങ്ങോട്ടേക്ക് നീങ്ങി. എല്ലാവരും മുത്തശ്ശിക്കൊപ്പം പോകുന്നത് കണ്ട ഡാൻസ് മാസ്റ്റർ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇത് പുതിയ കുറച്ച് സ്റ്റെപ്പ് കൂടിയുണ്ട്, ഇതുകൂടി ഇട്ടിട്ട് പോവൂ. അധികം വൈകാതെ തന്നെ വീട് വിൽക്കാനുള്ള പദ്ധതികൾ മുത്തശ്ശി ആവിഷ്കരിച്ചു തുടങ്ങി. ലാൻഡ് ബ്രോക്കറെ വിളിച്ച് അയാളുമായി കരാറൊപ്പിട്ട് വീടിന്റെ അഡ്വാൻസ് ബാങ്കിലേക്ക് വാങ്ങി. ഇതേ സമയം സ്കൂളിൽ ആർട്ട് ടീച്ചർ പ്രധാനപ്പെട്ട കുറച്ചു കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ചിത്രങ്ങൾ വരപ്പിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഹേജിയുമുണ്ട്. ഇത്തവണ ഒന്നും വരയ്ക്കാനില്ലേ എന്ന് ചോദിച്ച അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയുടെ പടം വരയ്ക്കാൻ ഹേജിയോട് പറഞ്ഞു. ഹേജിയും പടം വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ മാസ്റ്ററിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൂടിയപ്പോൾ ഏറെ വാശിയുണ്ടായിരുന്ന അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോവാൻ തുടങ്ങി. ഇത് കേട്ടതും വിളിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു, നീ ഈ ആർട്ട് ക്ലബിൽ ചേർന്ന് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ നിന്റെ ക്ലാസ്സുകൾ എനിക്ക് ഒഴിവാക്കി തരാൻ പറ്റും, അല്ലെങ്കിൽ നീ ആ മുഷിഞ്ഞ ക്ലാസ്സുകളിൽ വീണ്ടും ഇരിക്കേണ്ടി വരും. അത് കേട്ടതും അങ്ങോട്ടേക്ക് പോവാൻ താല്പര്യമില്ലാതിരുന്ന ഹേജി തിരികെ വന്ന് വീണ്ടും പടം വരയ്ക്കാൻ തുടങ്ങി. അധ്യാപകൻ കൂടുതൽ കൂടുതൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരുന്നു. കവറുകൊണ്ട് പൊതിഞ്ഞ ഒരു പ്രതിമയെ വരയ്ക്കലായിരുന്നു ഹേജിയുടെ അടുത്ത ടാസ്ക്. ഇത് ഞാനെങ്ങനെ വരയ്ക്കാനാ എന്ന് പറഞ്ഞിരുന്ന ഹേജിയോട് മാസ്റ്റർ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു, നോക്ക് ഹേജി, ഒരു നല്ല ആർട്ടിസ്റ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുക നിഴലുകളായിരിക്കില്ല, വെളിച്ചത്തിനെ ആയിരിക്കും. നീയും വെളിച്ചത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്തൊരു ദിവസം സ്കൂളിലൂടെ നടന്നു വരുമ്പോൾ ഹാൻ ഹേജിയെ കണ്ടു. അവൻ അവളെയും കൂട്ടി ഒരു രഹസ്യ സ്ഥലത്തേക്ക് പോയി. അവിടെ ഇരുന്ന് ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. ഹേജി അവനോട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
നിന്ന് തിരക്കി. ഹാൻ അന്ന് അവന്റെ മനസ്സിലെ വികാരങ്ങൾ തുറന്നു പറഞ്ഞു. ഉടൻ വന്നു ഹേജിയുടെ കമന്റ്. എല്ലാം കേട്ടിട്ട് ഉറങ്ങാൻ തോന്നുന്നു. അവിടെ സമയം ചിലവഴിക്കുന്നതിനിടയിലാണ് ഹാനിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഹേജിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവനിൽ നിന്നും അത് വാങ്ങി ഹേജി നഗരത്തിലുള്ള കൂട്ടുകാരി മിൻഹിക്ക് ഫോൺ ചെയ്തു. പക്ഷെ ആ സമയം അവളുടെ അടുക്കൽ ഫ്രോഡുകളായ മറ്റു രണ്ട് പയ്യന്മാരും ഉണ്ടായിരുന്നു. വിളിക്കുന്നത് ഹേജിയാണെന്ന് മനസ്സിലായതും അവരിൽ ഒരാൾ മിൻഹിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി. തുടർന്ന് ഹേജിയോട് നീ പണവുമായി തിരിച്ചു വന്നില്ലെങ്കിൽ നിന്റെ കൂട്ടുകാരി അപകടത്തിലാവുമെന്ന് ഭീഷണിപ്പെടുത്തി. ഉടൻ ഹേജി പറഞ്ഞു, നിന്റെ ഒരു വിരല് പോലും അവളുടെ ദേഹത്ത് തൊട്ടുപോകരുത്, നിന്നെ ഞാൻ കൊന്നുകളയും. അവിടെ പാട്ടെല്ലാം കേട്ടിരിക്കുകയായിരുന്ന ഹാൻ അത് കേട്ട് പരിഭ്രമത്തോടെ എഴുന്നേറ്റ് ഹേജിയെ നോക്കി നിന്നു. ഇതേ സമയം നഗരത്തിൽ നിന്ന് വന്ന ഹേജിയെ പറ്റിയും അവളുടെ വസ്ത്രധാരണത്തെ പറ്റിയും ഹാനുമായുള്ള കൂട്ടുകെട്ടിനെ പറ്റിയുമെല്ലാം നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇതെല്ലാം കേട്ട് മുത്തശ്ശി നാട്ടുകാരോട് വലിയ രീതിയിൽ ദേഷ്യപ്പെട്ടു. തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകളുടെ ഭാഗം പിടിച്ചു. ഹേജിയുടെ ചിത്രരചനാ പഠനം കൂടുതൽ മികച്ചു വന്നുകൊണ്ടിരുന്നു. ഹേജി വലിയ രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അധ്യാപകൻ അവളോട് പറഞ്ഞു, നിന്റെ ചിത്രങ്ങൾ മനോഹരമായിട്ടുണ്ട്, പക്ഷേ നിനക്കൊരു ശൈലിയില്ല. അത് കേട്ടതും തല താഴ്ത്തി ഹേജി പറഞ്ഞു, എനിക്കതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാവും. എനിക്കാണെങ്കിൽ ചിത്രരചന പഠിക്കണമെന്നുമില്ല. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയം മാസ്റ്റർ അവളെ വിളിച്ചു. പോകുമ്പോ ഇതും കൂടെ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന വാർഡോബ് തുറന്ന് അതിൽ നിന്നും ഒരുപാട് വസ്തുക്കൾ പുറത്തേക്ക് എടുത്തുവെച്ചു. ശേഷം ഹേജിയോടായി പറഞ്ഞു, നിന്റെ അമ്മൂമ്മയാണ് നിന്നെ ചിത്രരചന പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതിനായി അവർ എനിക്ക് തന്നതാണിതെല്ലാം. നീ നിന്റെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ആ നിമിഷം ഹേജി മുത്തശ്ശിയുടെ സ്നേഹം തിരിച്ചറിഞ്ഞു. അധ്യാപകൻ തുടർന്നു പറഞ്ഞു, നിന്റേത് ബുദ്ധിമുട്ടേറിയ ജീവിതമായിരുന്നെന്ന് എനിക്കറിയാം. അത് നിന്നെ കരുത്തുള്ളവളോ അല്ലെങ്കിൽ ദുർബലയോ ആക്കിയിട്ടുണ്ടാകും. ഇനിയെല്ലാം നിന്റെ ഇഷ്ടമാണ്. നിന്റെ അമ്മൂമ്മയ്ക്ക് ഇത്രയും അർപ്പണബോധമുള്ള സ്ഥിതിക്ക് നീ ഒന്ന് ശ്രമിച്ചെങ്കിലും നോക്കണം. കണ്ണുകൾ നിറഞ്ഞ് ഹേജി അവിടെ തന്നെ നിന്നു. ഇതേ സമയം ലാൻഡ് ബ്രോക്കറുടെ ഓഫീസിലേക്ക് മുഴുവൻ കറുത്ത വസ്ത്രധാരിയായ ഒരാൾ കടന്നു വന്നു. കൂടെ ഭാവമുണ്ടായിരുന്ന അയാൾ അവിടെ ഉണ്ടായിരുന്ന ചായ എടുത്ത് നുകരാൻ തുടങ്ങി. അധികം വൈകാതെ ഗ്രാമത്തിലെ ഒരു ഉത്സവ ദിവസം വന്നെത്തി. എല്ലാവരും ആഘോഷങ്ങളിലും പ്രാർത്ഥനകളിലും മുഴങ്ങി. തോണിയൊഴുക്കി അമ്മൂമ്മയ്ക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് ആകെ തന്റെ കൊച്ചുമകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എല്ലാവരും തിരക്കുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹേജി വളരെ വേഗത്തിൽ അവിടെ നിന്നോടി വീട്ടിലേക്കെത്തി. ഡ്രോയിലെല്ലാം തിരഞ്ഞ് മുത്തശ്ശിയുടെ പാസ്ബുക്ക് കണ്ടെത്തി. വീട് വിറ്റതിന്റെ അഡ്വാൻസ് പണം ബാങ്കിൽ ഉണ്ടാവുമല്ലോ, അത് കൈക്കലാക്കുകയായിരുന്നു ഹേജിയുടെ ലക്ഷ്യം. അവൾ പാസ്ബുക്കുമായി പുറത്തേക്കെത്തി അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങുമ്പോൾ അവളിലെ കുറ്റബോധം ഉണർന്നു. താൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചിന്തിച്ച് അവൾ അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങി. ഹേജി മടങ്ങിയെത്തുമ്പോൾ വീടിന് മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ പണം കാണാതായിരിക്കുന്നു. അത് തിരയുവാൻ വേണ്ടിയായിരുന്നു പോലീസ് എത്തിയിരുന്നത്. സിനിമയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കഥ തുടർന്ന് കേൾക്കുവാനായി ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് അപ്പ് കാർഡിലോ താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിലോ ക്ലിക്ക് ചെയ്യുക.